ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ നിഖിൽ, ENT സർജൻ. എല്ലാവർക്കും വളരെയധികം പരിചയമുള്ള കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സൈനസൈറ്റിസ്. എന്താണ് സൈനസൈറ്റിസ് എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മളുടെ തലയോട്ടിയിൽ അഥവാ സ്കൾ ബോണിൽ കുറച്ച് എയർ പോക്കറ്റ്സ് ഉണ്ട്, അതായത് വായു നിറഞ്ഞ കുറച്ച് അറകളുണ്ട്. ഇതിനെയാണ് സൈനസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈനസസ് പല ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ കണ്ണിന് മുകളിലായി രണ്ടെണ്ണം സ്ഥിതി ചെയ്യുന്നു, ഇതിനെ ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ചീക്ക് മോണിൽ രണ്ടെണ്ണം സ്ഥിതി ചെയ്യുന്നു, ഇതിനെ മാക്സിലറി സൈനസ് എന്ന് പറയുന്നു. ഇനി എത്മോഡൽ സൈനസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഇതിനെ ആൻറ്റിയർ എത്മോഡ് എന്നും പോസ്റ്റിയർ എത്മോഡ് സൈനസ് എന്നും പറയുന്നു. അതുകൂടാതെ തന്നെ മൂക്കിൻ്റെ പുറവശത്തായിട്ട് മറ്റൊരു സൈനസ് കൂടിയുണ്ട്, ഇതിനെ സ്വീനോയിഡ് സൈനസ് എന്ന് പറയുന്നു. ഇനി എന്താണ് സൈനസൈറ്റിസ്? ഈ സൈനസുകൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീര് വെക്കുന്ന അവസ്ഥ, ഇതിനെ വേണമെങ്കിൽ സൈനസൈറ്റിസ് എന്ന് പറയാം. നമ്മുടെ സൈനസിൽ നിന്ന് നമ്മളുടെ മൂക്കിനകത്തുള്ള മ്യൂക്കസ്, അതായത് ഈ സെക്രീഷൻസിനെയാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. ഈ മ്യൂക്കസ് ഡ്രെയിൻ ചെയ്ത് നമ്മുടെ മൂക്കിൻ്റെ പുറവശത്തുള്ള നേസോഫാരിക്സ് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അതുവഴി നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു. ഇതാണ് നോർമലി നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ സൈനസിൽ നിന്ന് മൂക്കിലേക്കുള്ള ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു തടസ്സം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഇതെല്ലാം കെട്ടിക്കിടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് സൈനസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു അഥവാ നീര് വെക്കുന്നു. ഇതാണ് ടിപ്പിക്കലി സൈനസൈറ്റിസ് എന്ന കണ്ടീഷനിൽ സംഭവിക്കുന്നത്. ഇനി എന്താണ് ഇതിനുള്ള കാരണങ്ങളെന്ന് നോക്കാം. മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ തന്നെയാണ്. അതായത് സാധാരണ കാണുന്ന ജലദോഷം, പനി, മൂക്കടപ്പ് ഇതൊക്കെ കൂടുമ്പോഴത്തേക്ക്, അതായത് അല്ലെങ്കിൽ മൂക്കിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫ്ലമേഷൻ, എന്തെങ്കിലും ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കൂടുമ്പോൾ അത് സൈനസിലേക്ക് വ്യാപിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ഡ്രെയിനേജ് ഏരിയയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നു, ഇതെല്ലാം കെട്ടിക്കിടക്കുന്നു, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ഇതാണ് മോസ്റ്റ് കോമൺ കോസ്. ഇത് കൂടാതെ തന്നെ ടോണിക്കായിട്ടിരിക്കുന്ന വളരെയധികം നാൾ നിൽക്കുന്ന അലർജി ഇറ്റ്സെൽഫ് ഈസ് ആൻ ഇൻഫ്ലമേഷൻ. അപ്പം ഈ അലർജിയുടെ ഭാഗമായിട്ട് കൂടുതൽ മ്യൂക്കസ് സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡ്രെയിനേജിന് ബ്ലോക്ക് ഉണ്ടാകുന്നു, ഇത് കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, സൈനസൈറ്റിസ് ഉണ്ടാകുന്നു. ഇനി ഇതുകൂടാതെ തന്നെ ചിലവർക്ക് അനാറ്റമിക്കൽ വേരിയേഷൻസ് ഉണ്ട്, അതായത് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പല വേരിയേഷൻസ്, മൂക്കിൻ്റെ അകത്തുണ്ടാകുന്ന ചില വേരിയേഷൻസ്, മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവാകാം, അല്ലെങ്കിൽ ഈ സൈനസിൽ നിന്ന് പോകുന്ന സ്ഥലത്തുണ്ടാകുന്ന എന്തെങ്കിലും അനാറ്റമിക്കൽ ആയിട്ടുള്ള ഒരു ബ്ലോക്കേജ് കാരണം അവർക്കും സൈനസൈറ്റിസ് ഉണ്ടാകുന്നു. ഇനി ഇത് നീണ്ടുപോയാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഒരു അക്യൂട്ട് സൈനസൈറ്റിസ്, അതായത് പനി ജലദോഷം തുടങ്ങിയ ശേഷം സൈനസിലേക്ക് ആ ഇൻഫെക്ഷൻ പടരുകയാണെങ്കിൽ പേഷ്യന്റിന് താമസിയാതെ ഈ സൈനസിൻ്റെ ബ്ലോക്ക് കാരണം ഹെവിനെസ് ഫീൽ ചെയ്യുന്നു, അതായത് തലയുടെ ഭാഗത്തൊക്കെ ഒരു ഭാരം പോലെ ഫീൽ ചെയ്യുന്നു. പിന്നീട് ശക്തമായ തലവേദന അനുഭവപ്പെടാനിടയുണ്ട്. അതുകൂടാതെ തന്നെ ഫേഷ്യൽ പെയിൻ, അതായത് മൂത്തൊക്കെ പ്രസ് ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിലും പെയിൻ വരുന്നു. അതുപോലെ തന്നെ സ്വെല്ലിംഗ് വരുന്നു, മൂക്കിൻ്റെ നമ്മുടെ ഫേസിൻ്റെ പല ഭാഗത്തും നീര് വരാനിടയുണ്ട്. ഇനിയും ഇത് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ കണ്ണിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. കൂടാതെ പനി, വിറയൽ, അങ്ങനെയുള്ള പല പല സിംറ്റംസ് വരുന്നു. അപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ കൂടെയും ഹിസ്റ്ററിയിൽ നിന്നും സൈനസൈറ്റിസ് എന്ന ഡയഗ്നോസിൽ എത്തുവാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഇത് കൺഫേം ആക്കാനായി എക്സ്റേ ചെയ്യാം, എക്സ്റേ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യുന്നതാണ്. ഇനി ഈ പനിക്ക് ശേഷം വരുന്ന ഈ ഒരു അവസ്ഥയാണ് അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ചിലർക്ക് ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാകാറുണ്ട്, അതായത് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന സൈനസൈറ്റിസ് ഉണ്ട്. ഇതിനുള്ള കാരണങ്ങളാണ് നേരത്തെ മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല അനാറ്റമിക്കൽ വേരിയേഷൻസ് കാണും. അവർക്ക് ജനിക്കുമ്പോൾ തന്നെ പല വ്യത്യാസങ്ങൾ കാണും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രോണിക് ആയിട്ടുള്ള അലർജി, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണും. ഇങ്ങനെ അല്ലെങ്കിൽ ചില ഫംഗൽ സൈനസൈറ്റിസും വരാറുണ്ട്. അത് പ്രത്യേകിച്ച് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള, അതായത് പ്രതിരോധ ശക്തി കുറഞ്ഞ, ഡയബറ്റിക്, അങ്ങനെയുള്ള പല രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർക്ക് ഫംഗൽ സൈനസൈറ്റിസും വരാറുണ്ട്. ഈ ക്രോണിക് സൈനസൈറ്റിസ്, അതായത് വളരെയധികം കാലമായിട്ട് നിൽക്കുന്ന സൈനസൈറ്റിസ് ഉള്ളവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പലതും, ഈ പറഞ്ഞ പല സിംറ്റംസും കാണുവാറില്ല. പക്ഷെ അവർക്ക് മറ്റു പല പ്രശ്നങ്ങളും വരാറുണ്ട്. ഉദാഹരണത്തിന് മൂക്കിൽ നിന്ന് അടക്കി വെച്ച് പഴുപ്പ് ഉള്ളിലേക്ക് വരിക, ബാഡ് സ്മെല്ല് വരിക, മൂക്കിൻ്റെ അകത്തുനിന്ന് ദുർഗന്ധം വരിക, അതുപോലെ തന്നെ മൂക്കിൻ്റെ അകത്തുനിന്ന് കട്ട പോലെ ഇളകി വരിക, ഇങ്ങനെയുള്ള ചിലപ്പോൾ രക്തം തന്നെ വരാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന, തല ഭാരം പോലെയുള്ള അവസ്ഥ, അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. അതിന് ഡോക്ടർ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ CT മുതലായ ഇൻവെസ്റ്റിഗേഷൻ വിടുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്രോണിക് സൈനസൈറ്റിസിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് മൂക്കിലുണ്ടാകുന്ന ദശ, അതായത് നേസൽ പോളിപ്പോസിസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ സർജറി വരെ ആവശ്യമായിട്ട് വരും. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് സൈനസൈറ്റിസ് എന്താണ് സൈനസൈറ്റിസ് എന്നും
എന്താണ് എന്താണ് ഇതിൻ്റെ സിംറ്റം എന്നും എന്താണ് ഇത് ചികിത്സിക്കേണ്ട ഒരു ആവശ്യകതയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണുന്നവരെ, ഗുഡ് ബൈ.